വീഡിയോ കാണുന്ന എല്ലാവരും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, പക്ഷേ അത് ഞങ്ങൾക്കൊരു വലിയ നേട്ടമാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലച്ചക് വ്ളോഗ്സ്. ആ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു കിടിക്കാച്ച ഇനോഗ്രേഷൻ വീഡിയോ ആയിട്ടാണ് ഫ്രണ്ട്സ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, ഒന്നുമല്ല, നമ്മൾ പുതിയതായിട്ടൊരു മൈക്രോവേവ് മേടിച്ചിട്ടുണ്ട്. മൈക്രോവേവ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പാനസോണിക്കിൻ്റെ ഒരു മൈക്രോവേവ് ആണ്. നമ്മുടെ അടുത്തൊരു പഴയ മൈക്രോവേവ് ഉണ്ടായിരുന്നു, സൂപ്ര എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ബ്രാൻഡിൻ്റെ കമ്പനി. അപ്പോൾ അത് നമ്മളിപ്പോൾ 10-15 വർഷത്തിൻ്റെ അടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വെള്ള ഈ ഫോട്ടോയിൽ കാണുന്നതാണ് സംഭവം. ഈ ഫോട്ടോയിൽ കാണുന്നത് തന്നെയാണ് നമ്മുടെ മൈക്രോവേവ്. അപ്പോൾ മൈക്രോവേവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എജിൻ്റെ സീലിംഗ് ഒക്കെ പോയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റേഡിയേഷൻ വന്നത് നമ്മുടെ ബോഡിക്ക് നല്ലതല്ല റേഡിയേഷൻ. അതുകൊണ്ടാണ് നമ്മൾ പുതിയതായിട്ടൊരു ഓം മേടിച്ചത്. സംഭവം നല്ല സൂപ്പർ വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിലും അതിൻ്റെ റേഡിയേഷൻ പുറത്ത് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ ആ പാനസോണിക്കിൻ്റെ അൺബോക്സിങ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അവർ വാറണ്ടി പോകും. അവർ തന്നെ വന്ന് അൺബോക്സ് ചെയ്ത് എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. നമ്മൾ ഇന്നൊരു ഇനോഗ്രേഷൻ വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഇന്നോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് പിസ്സ ഉണ്ടാക്കിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പഴയ മൈക്രോവേവിൽ പിസ്സ ഉണ്ടാക്കിയായിരുന്നു, അതിനായിട്ട് നല്ല സൂപ്പറായിട്ട് ഇതിലുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിലൊരു നല്ല സുഖത്തായിട്ടുള്ള പിസ്സ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇന്നോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇന്നോഗ്രേഷനിലേക്ക് കടക്കാം. പിസ്സേനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വെജിറ്റബിൾസ് കഴിക്കാത്തതുകൊണ്ട്, ഞാൻ എൻ്റെ അച്ചാച്ചന് വെജിറ്റബിൾസ് കുറച്ച് കഴിക്കുന്നതുകൊണ്ട് മമ്മീൻ്റെ ഒരു ഇതാണ് എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് ഉള്ളത് പിസ്സ ബേസ് മേടിക്കാൻ കിട്ടും. ഇത് പിസ്സ ബേസ് മേടിച്ചിട്ട് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ചീസൊക്കെ അതിൻ്റെ മുകളിൽ വിതറിയിട്ടിരിക്കുന്നതാണ് സംഭവം. ഇത് വെച്ചാൽ വെജിറ്റബിൾ കഴിക്കാത്തതുകൊണ്ട് വെജിറ്റബിൾ കഴിക്കാൻ വേണ്ടിയാണ് മമ്മീൻ്റെ ഒരു രീതിയിൽ. അപ്പോൾ ഇതിൽ നമുക്ക് പിസ്സ എന്ന് പറയുന്നത് ഗവൺമെൻറ് 36 ആണ് നമ്പർ. അപ്പോൾ നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഇന്നോഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നമ്മുടെ പിസ്സ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതക്കെ അടിക്കാം. ഇനി നമുക്ക് ഇവിടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇത് തൊട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ്ട 36 വന്നിട്ടുണ്ട്. ഇതിൽ 36 പിസ്സയാണ്. അപ്പോൾ നമ്മൾ ഇതാണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ സൗണ്ട് ഒക്കെ കുറവാണ്. പഴയ മൈക്രോവേവിൻ്റെ അനുസരിച്ച് സൗണ്ട് ഒക്കെ അത്യാവശ്യം കുറവാണ്. സോസൊക്കെ ഇട്ട് നല്ല സൂപ്പർ കുട്ടപ്പച്ചേട്ടനൊക്കെ നമ്മുടെ പിസ്സ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു സ്ഥലത്തെ സോസ് എടുത്തുള്ളൂ. അതെന്താണെന്ന് വെച്ചാലേ, അങ്ങനെ ആയി പോകുന്ന അങ്ങനെ ആയി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ നോർമൽ ചീസാണ് എടുത്തിട്ട്, അല്ലാതെ മറ്റേ ചീസ് അതിൻ്റെ പേരും മറന്നുപോയി. അപ്പോൾ നമ്മൾ കട്ട് വെച്ചില്ല, കാരണം ഞാൻ തന്നെ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കഴിക്കും. അപ്പോൾ നല്ല കിടിക്കാച്ചയായിട്ടുള്ള പിസ്സയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്. പഴയ മൈക്രോവേവിനായിട്ടും നല്ല പിസ്സയായിരുന്നു നമ്മൾ പുതിയ മൈക്രോവേവിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പുതിയ മൈക്രോവേവ് ആണെങ്കിലും പഴയ മൈക്രോവേവ് ആണെങ്കിലും ആരും അതിൻ്റെ അടുത്തല്ല, അതിൻ്റെ മുന്നിൽ പോയി നിൽക്കരുത്. അതിനുള്ള റേസ് എന്തായാലും നമ്മുടെ അടുത്ത് വരും. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് വലിച്ച് നമ്മൾ നിൽക്കുകയാണ് ഞാൻ പറയത്തുള്ളൂ, കാരണം അതിന് വരുന്ന റേസ് നമുക്ക് ഹാംഫുൾ ആണ്. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ കാണാം. ബൈ.